നമസ്കാരം. മലയാളം റൊസ്ലിൻ ന്യൂസിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നത്തെ റോ എപ്പിസോഡിൽ വെച്ച് മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അതിലൊന്ന് ആൻഡ്രയുടെ ഓസ്റ്റിൻ തിയറി, ഏഞ്ചൽ ഗാർസ തുടങ്ങിയ മൂന്ന് പേരും സെലീന വെഗയുടെ മാനേജർ പൊസിഷനിലൂടെ ഒരു ഹീൽ ഫാക്ഷൻ രൂപീകരിച്ചതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ഇന്നത്തെ റോയിലെ ഓവറോൾ എല്ലാ സെഗ്മെൻറ്റും ഇവർക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരും റോ എപ്പിസോഡുകളിൽ ഇവരുടെ ഹീൽ ഫാക്ഷൻ്റെ പേരും മറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പല കൂട്ടുകാരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹീൽ ഫാക്ഷൻ ഇപ്പോൾ റോ എപ്പിസോഡിൽ കൊണ്ടുവന്നത് എന്ന്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റോ എപ്പിസോഡിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു ഹീൽ ഫാക്ഷൻ സെത്ത് റോളിൻസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. സെത്ത് റോളിൻസും എ ഒ പിയിലെ ഏക്കമും റേസറും മർഫിയും ചേർന്ന നാലംഗ ഫാക്ഷനാണ് ഉണ്ടായിരുന്നത്. എന്നാൽ റസൽമീനയ്ക്ക് മുൻപ് തന്നെ എ ഒ പിയിലെ റേസറിന് ഇഞ്ചുറി പറ്റുകയും മർഫിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരികയും ചെയ്തു. അതുകൊണ്ട് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ്റെ സ്റ്റോറി ലൈൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് മാസങ്ങളോളം നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ ഇപ്പോൾ പുതിയൊരു ഹീൽ ഫാക്ഷന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടാതെ ആൻഡ്രയുടെയെ ഒഴിച്ചു നിർത്തിയാൽ ഏഞ്ചൽ ഗാർസയും ഓസ്റ്റിൻ തിയറിയും പുതുമുഖ താരങ്ങളാണ്. എന്നിട്ടും ഒരു ഹീൽ ഫാക്ഷന് എന്തുകൊണ്ട് ഇവർ ഇത്രയും പെട്ടെന്ന് തുടക്കം കുറിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഏഞ്ചൽ ഗാർസയുടെ റിങ്ങിലെ ടാലൻറ്റ് വളരെ നല്ല രീതിയിൽ മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഓസ്റ്റിൻ തിയറിയെ പോൾ ഹെയ്മിന് നല്ല റെസ്ലറായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻഡ്രയുടെക്ക് പകരക്കാരനായി റസൽമീനയിലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എൻഎക്സ്റ്റിയിൽ നിന്നുള്ള ഓസ്റ്റിൻ തിയറിയെ പോൾ ഹെയ്മൻ കൊണ്ടുവന്നത്. ഇങ്ങനെ ഇവരുടെ റിങ്ങിലെ പെർഫോമൻസ് ആണ് ഇവർക്ക് ഇത്രയും വലിയൊരു പുഷ് കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. റിങ്ങിൽ നല്ലതുപോലെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ് ഇവർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുൻ എൻഎക്സ്റ്റി ചാമ്പ്യനും നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനുമായ ആൻഡ്രയുടെ മുൻ ക്രൂസർവേറ്റ് ചാമ്പ്യനായ ഏഞ്ചൽ ഗാർസ, കൂടാതെ എൻഎക്സ്റ്റിയിലെ പുതുമുഖ താരമായ ഓസ്റ്റിൻ തിയറി, ഇങ്ങനെ മൂന്ന് പേരും സെലീന വെഗ എന്ന് പറയുന്ന നല്ലൊരു മാനേജറുടെ കീഴിലാണ് ഇപ്പോൾ ഫാക്ഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി വരും റോ എപ്പിസോഡുകളിൽ ഇവരുടെ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള കുറേ സെഗ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒഴിഞ്ഞു പോയ ഒരു ഹീൽ ഫാക്ഷന് പകരം പുതിയൊരു ഹീൽ ഫാക്ഷൻ കൊണ്ടുവന്ന് ഇവർക്ക് ഇവരുടേതായ രീതിയിൽ പുഷ് കൊടുക്കുക എന്നുള്ളതാണ് റോ ബ്രാൻഡിലെ ക്രിയേറ്റീവ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലെ മൂന്നംഗ ഫാക്ഷനെ, ഒരു ടീമിനെ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഡ്രൂ മെക്കൻറ്റയറിൻ്റെ പുതിയ ചലഞ്ചറായി, പുതിയ ഒപ്പോണൻ്റായി സെത്ത് റോളിൻസിനെ ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണിച്ചതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെത്ത് റോളിൻസ് ആയിരിക്കും ആദ്യത്തെ ഡ്രൂ മെക്കൻറ്റയറിൻ്റെ ചലഞ്ചർ എന്ന് മുൻപ് റൂമേഴ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട് റോ എപ്പിസോഡിൽ അവരൊരു സെഗ്മെൻറ്റ് കാണിക്കുകയും ചെയ്തു. ഇന്നത്തെ കിക്ക് ഓഫിൽ ഡ്രൂ മെക്കൻറ്റയറിൻ്റെ ഒരു പ്രോമോ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ആൻഡ്രയുടെ വരികയും പിന്നീട് മെയിൻ ഇവൻറ്റിലേക്ക് ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ തമ്മിലുള്ള നോൺ ടൈറ്റിൽ മത്സരം കൺഫേം ചെയ്യുകയും ചെയ്തു. കൂടാതെ മെയിൻ ഇവൻറ്റിൽ ഈ ഒരു മത്സരത്തിൽ ഡ്രൂ മെക്കൻറ്റയറി വിജയിച്ചു നിൽക്കുന്ന സമയത്താണ് സെത്ത് റോളിൻസ് വരുന്നതും രണ്ട് കെർബ് സ്റ്റോം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ഡ്രൂ മെക്കൻറ്റയറിനെതിരെ അദ്ദേഹം യൂസ് ചെയ്യുന്നതും. ഇതിലൂടെയാണ് സെത്ത് റോളിൻസ് ആയിരിക്കും അടുത്ത ഡ്രൂ മെക്കൻറ്റയറിൻ്റെ ഒപ്പോണൻ്റ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. നിലവിൽ റോ ബ്രാൻഡിൽ ഒരു ബേബി ഫേസ് ക്യാരക്ടറായിട്ടാണ് ഡ്രൂ മെക്കൻറ്റയറിനെ കാണിച്ചിരിക്കുന്നത്. കൂടാതെ റോ ബ്രാൻഡിലെ ഏറ്റവും മികച്ച ഫേസ് എന്ന് പറയുന്ന താരവും ഡ്രൂ മെക്കൻറ്റയർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഹീൽ ഒപ്പോണൻ്റ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് തന്നെ ഒരു ചോയ്സാണ് സെത്ത് റോളിൻസ് എന്നുള്ളത്. അതുകൊണ്ട് സെത്ത് റോളിൻസിനെ തന്നെ അവർ ഫസ്റ്റ് ചലഞ്ചറായി കൊടുത്തു. കൂടാതെ ഇപ്പോൾ വരുന്ന പേപ്പർ വ്യൂസിന് കുറച്ചും കൂടി നല്ല ഒരു വ്യൂവർഷിപ്പ് നേടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല താരങ്ങളെ തമ്മിൽ കോമ്പറ്റീഷൻ ഏർപ്പെടുത്തണം. അതിൻ്റെ ഭാഗമാണ് സെത്ത് റോളിൻസിനെ ഡ്രൂ മെക്കൻറ്റയറുടെ ചലഞ്ചറായി ആദ്യം തന്നെ ഇട്ടുകൊടുക്കുന്നത്. സെത്ത് റോളിൻസ് ഡ്രൂ മെക്കൻറ്റയറുടെ ചലഞ്ചറായി വന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.